സങ്കീർത്തനങ്ങൾ അധ്യായം 121. കർത്താവ് എൻ്റെ കാവൽക്കാരൻ. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ, നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലതുഭാഗത്തുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. സകല തിന്മകളിൽ നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും, അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും. കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും. അധ്യായം 122. ജെറുസലേമിന് നന്മ വരട്ടെ. കർത്താവിൻ്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ജെറുസലേമേ, ഇതാ ഞങ്ങൾ നിന്റെ കവാടത്തിനുള്ളിൽ എത്തിയിരിക്കുന്നു. നന്നായി പണിതിണക്കിയ നഗരമാണ് ജെറുസലേം. അതിലേക്ക് ഗോത്രങ്ങൾ വരുന്നു, കർത്താവിൻ്റെ ഗോത്രങ്ങൾ. ഇസ്രായേലിനോട് കൽപ്പിച്ചതുപോലെ കർത്താവിൻ്റെ നാമത്തിന് കൃതജ്ഞത അർപ്പിക്കാൻ അവർ വരുന്നു. അവിടെ ന്യായാസനങ്ങൾ ഒരുക്കിയിരുന്നു, ദാവീദ് ഭവനത്തിൻ്റെ ന്യായാസനങ്ങൾ. ജെറുസലേമിൻ്റെ സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നിന്നെ സ്നേഹിക്കുന്നവർക്ക് ഐശ്വര്യമുണ്ടാകട്ടെ. നിന്റെ മതിലുകൾക്കുള്ളിൽ സമാധാനവും നിന്റെ ഗോപുരങ്ങൾക്കുള്ളിൽ സുരക്ഷിതത്വവും ഉണ്ടാകട്ടെ. എൻ്റെ സഹോദരരുടെയും സുഹൃത്തുക്കളുടെയും പേരിൽ ഞാൻ ആശംസിക്കുന്നു, നിനക്ക് സമാധാനം. ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ആലയത്തെ പ്രതി ഞാൻ നിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അധ്യായം 123. കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. സ്വർഗത്തിൽ വാഴുന്നവനെ, അങ്ങയിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണുകൾ യജമാനൻ്റെ കയ്യിലേക്കെന്ന പോലെ, ദാസിയുടെ കണ്ണുകൾ സ്വാമിനിയുടെ കയ്യിലേക്കെന്ന പോലെ, ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ അവിടുത്തെ നോക്കിയിരിക്കുന്നു. ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. എന്തെന്നാൽ ഞങ്ങൾ നിന്ദനമേറ്റു മടുത്തു, സുഖാലസരുടെ പരിഹാസവും അഹങ്കാരികളുടെ നിന്ദനവും സഹിച്ച് ഞങ്ങൾ തളർന്നിരിക്കുന്നു. അധ്യായം 124. കർത്താവിൻ്റെ നാമം നമ്മുടെ രക്ഷ. ഇസ്രായേൽ പറയട്ടെ, കർത്താവ് നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ. ജനങ്ങൾ നമുക്കെതിരെ ഉയർന്നപ്പോൾ കർത്താവ് നമ്മോടുകൂടെ ഇല്ലായിരുന്നെങ്കിൽ. അവരുടെ കോപം നമുക്കെതിരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു, ജലപ്രവാഹം നമ്മെ ഒഴുക്കിക്കളയുമായിരുന്നു, മലവെള്ളം നമ്മെ മൂടിക്കളയുമായിരുന്നു, ആർത്തിരമ്പുന്ന പ്രവാഹം നമ്മുടെ മേൽ കവിഞ്ഞൊഴുകുമായിരുന്നു. നമ്മെ അവരുടെ പല്ലിന് ഇരയായി കൊടുക്കാതിരുന്ന കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. വേടൻ്റെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മൾ രക്ഷപ്പെട്ടു, കെണി തകർന്ന് നാം രക്ഷപ്പെട്ടു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൻ്റെ നാമത്തിലാണ് നമ്മുടെ ആശ്രയം. അധ്യായം 125. കർത്താവ് ജനത്തിൻ്റെ കോട്ട. കർത്താവിൽ ആശ്രയിക്കുന്നവർ അചഞ്ചലമായി എന്നേക്കും നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ്. പർവ്വതങ്ങൾ ജെറുസലേമിനെ ചൂടുന്നു നിൽക്കുന്നതുപോലെ കർത്താവ് ഇന്നും എന്നേക്കും തൻ്റെ ജനത്തെ വലയം ചെയ്യുന്നു. നീതിമാന്മാർക്ക് നിശ്ചയിച്ചിരിക്കുന്ന ദേശത്ത് ദുഷ്ടരുടെ ചെങ്കോൽ ഉയരുകയില്ല. നീതിമാന്മാർ തിന്മ ചെയ്യാൻ ഉദ്യമിക്കാതിരിക്കേണ്ടതിന് തന്നെ. കർത്താവെ, നല്ലവർക്കും ഹൃദയപരമാർത്ഥതയുള്ളവർക്കും നന്മ ചെയ്യണമേ. എന്നാൽ വക്രതയുടെ മാർഗത്തിലേക്ക് തിരിയുന്നവരെ കർത്താവ് ദുഷ്കർമ്മികളോടുകൂടെ പുറന്തള്ളും. ഇസ്രായേലിൽ സമാധാനം നിലനിൽക്കട്ടെ. അധ്യായം 126. തിരിച്ചു വരുന്ന പ്രവാസികളുടെ ഗീതം. കർത്താവ് പ്രവാസികളെ സിയോനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അത് ഒരു സ്വപ്നമായി തോന്നി. അന്ന് ഞങ്ങൾ പൊട്ടിച്ചിരിച്ചു, ഞങ്ങളുടെ നാവ് ആനന്ദാരവം മുഴക്കി. കർത്താവ് അവരുടെ ഇടയിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെട്ടു.
കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങൾ സന്തോഷിക്കുന്നു. നെഗബിലെ ജലപ്രവാഹങ്ങളെ എന്ന പോലെ കർത്താവെ, ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ. കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ. വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കട്ട ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും. അദ്ധ്യായം 127. എല്ലാം ദൈവത്തിൻ്റെ ദാനം. ആരോഹണ ഗീതം, സോളമൻ രചിച്ചത്. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. അതിരാവിലെ എഴുന്നേൽക്കുന്നതും വളരെ വൈകി കിടക്കാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമാണ്. തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ്. അവ കൊണ്ട് ആവനാഴി നിറയ്ക്കുന്നവൻ ഭാഗ്യവാൻ. നഗര കവാടത്തെങ്കിൽ വച്ച് ശത്രുക്കളെ നേരിടുമ്പോൾ അവന് ലജ്ജിക്കേണ്ടി വരികയില്ല. അധ്യായം 128. ദൈവഭക്തന് അനുഗ്രഹം. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും. നീ സന്തുഷ്ടനായിരിക്കും. നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവു തൈകൾ പോലെയും. കർത്താവിൻ്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതനാകും. കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. നിന്റെ ആയുഷ്കാലം അത്രയും നീ ജെറുസലേമിൻ്റെ ഐശ്വര്യം കാണും. മക്കളുടെ മക്കളെ കാണാൻ നിനക്ക് ഇടവരട്ടെ. ഇസ്രായേലിന് സമാധാനമുണ്ടാകട്ടെ. അധ്യായം 129. സിയോന്റെ ശത്രുക്കൾക്കെതിരെ. ഇസ്രായേൽ ഇപ്പോൾ പറയട്ടെ, ചെറുപ്പം മുതൽ എന്നെ അവർ എത്രയധികമായി പീഡിപ്പിച്ചു. ചെറുപ്പം മുതൽ എന്നെ അവർ അതികഠിനമായി പീഡിപ്പിച്ചു. എന്നിട്ടും അവർ എൻ്റെ മേൽ വിജയം നേടിയില്ല. ഉഴവുകാർ എൻ്റെ മുതുകിൽ ഉഴുതു. അവർ നീളത്തിൽ ഉഴവുചാല് കീറി. കർത്താവ് നീതിമാനാണ്. ദുഷ്ടരുടെ ബന്ധനങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. സിയോനെ വെറുക്കുന്നവർ ലജ്ജിച്ച് പിന്തിരിയട്ടെ. അവർ പുരപ്പുറത്തെ പുല്ലുപോലെയാകട്ടെ. അത് വളരുന്നതിന് മുമ്പ് ഉണങ്ങിപ്പോകുന്നു. അത് കൊയ്യുന്നവൻ്റെ കൈ നിറയുന്നില്ല. കറ്റ കെട്ടുന്നവൻ്റെ മടിയും നിറയുന്നില്ല. കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നുവെന്ന് വഴിപോക്കർ അവരെ നോക്കി പറയുന്നില്ല. അധ്യായം 130. അഗാധത്തിൽ നിന്ന്. കർത്താവെ, അഗാധത്തിൽ നിന്ന് ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. കർത്താവെ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ചെവി ചായച്ച് എൻ്റെ യാചനകളുടെ സ്വരം ശ്രവിക്കണമേ. കർത്താവെ, അങ്ങ് പാപങ്ങളുടെ കണക്കുവെച്ചാൽ ആർക്ക് നിലനിൽക്കാനാവും? എന്നാൽ അങ്ങ് പാപം പൊറുക്കുന്നവനാണ്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ ഭയഭക്തികളോടെ നിൽക്കുന്നു. ഞാൻ കാത്തിരിക്കുന്നു. എൻ്റെ ആത്മാവ് കർത്താവിനെ കാത്തിരിക്കുന്നു. അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു. പ്രഭാതത്തിനു വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരേക്കാൾ ആകാംക്ഷയോടെ ഞാൻ കർത്താവിനെ കാത്തിരിക്കുന്നു. പ്രഭാതത്തിനു വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരേക്കാൾ ആകാംക്ഷയോടെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കട്ടെ. എന്തെന്നാൽ കർത്താവ് കാരുണ്യവാനാണ്. അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു. ഇസ്രായേലിനെ അവൻ്റെ അകൃത്യങ്ങളിൽ നിന്ന് അവിടുന്ന് മോചിപ്പിക്കുന്നു. അദ്ധ്യായം 131. ശിശുസഹജമായ പ്രത്യാശ. കർത്താവെ, എൻ്റെ ഹൃദയം അഹങ്കരിക്കുന്നില്ല. എൻ്റെ നയനങ്ങളിൽ നിഗളമില്ല. എൻ്റെ കഴിവിൽ കവിഞ്ഞ വൻകാര്യങ്ങളിലും വിസ്മയാവഹമായ പ്രവൃത്തികളിലും ഞാൻ വ്യാപൃതനാകുന്നില്ല. മാതാവിൻ്റെ മടിയിൽ ശാന്തനായി കിടക്കുന്ന ശിശുവിനെ എന്ന പോലെ ഞാൻ എന്നെ തന്നെ ശാന്തനാക്കി. ശാന്തമായി ഉറങ്ങുന്ന ശിശുവിനെ പോലെയാണ് എൻ്റെ ആത്മാവ്. ഇസ്രായേലെ, ഇന്നും എന്നേക്കും കർത്താവിൽ പ്രത്യാശ വയ്ക്കുക. അദ്ധ്യായം 132.
ദാവീദിന് നൽകിയ വാഗ്ദാനം. കർത്താവെ, ദാവീദിനെയും അവൻ സഹിച്ച കഷ്ടതകളെയും ഓർക്കണമേ. അവൻ കർത്താവിനോട് ശപഥം ചെയ്തു, യാക്കോബിൻ്റെ ശക്തനായവനോട് സത്യം ചെയ്തു. കർത്താവിന് ഒരു സ്ഥലം, യാക്കോബിൻ്റെ ശക്തനായവന് ഒരു വാസസ്ഥലം കണ്ടെത്തുന്നതുവരെ ഞാൻ വീട്ടിൽ പ്രവേശിക്കുകയോ കിടക്കയിൽ ശയിക്കുകയോ ഇല്ല. ഞാൻ എൻ്റെ കണ്ണുകൾക്ക് ഉറക്കമോ കൺപോളകൾക്ക് മയക്കമോ കൊടുക്കുകയില്ല. എഫ്രാത്തായിൽ വച്ച് നാം അതിനെപ്പറ്റി കേട്ടു, യാറിലെ വയലുകളിൽ അതിനെ നാം കണ്ടെത്തി. നമുക്ക് അവിടുത്തെ വാസസ്ഥലത്തേക്ക് പോകാം, അവിടുത്തെ പാദപീഠത്തെങ്കിൽ ആരാധിക്കാം. കർത്താവെ, എഴുന്നേറ്റ് അവിടുത്തെ ശക്തിയുടെ പേടകത്തോടൊപ്പം അങ്ങയുടെ വിശ്രമസ്ഥലത്തേക്ക് വരണമേ. അങ്ങയുടെ പുരോഹിതന്മാർ നീതി ധരിക്കുകയും അങ്ങയുടെ വിശുദ്ധർ ആനന്ദിച്ച് ആർപ്പു വിളിക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ ദാസനായ ദാവീദിനെ പ്രതി അങ്ങയുടെ അഭിഷിക്തനെ തിരസ്കരിക്കരുതേ. ദാവീദിനോട് കർത്താവ് ഒരു ശപഥം ചെയ്തു, അവിടുന്ന് പിന്മാറുകയില്ല. നിന്റെ മക്കളിൽ ഒരുവിനെ നിന്റെ സിംഹാസനത്തിൽ ഞാൻ ഉപവിഷ്ടനാക്കും. എൻ്റെ ഉടമ്പടിയും ഞാൻ നൽകുന്ന കൽപ്പനകളും നിന്റെ മക്കൾ അനുസരിച്ചാൽ അവരുടെ മക്കൾ എന്നേക്കും നിന്റെ സിംഹാസനത്തിൽ വാഴും. എന്തെന്നാൽ കർത്താവ് സീയോനെ തിരഞ്ഞെടുത്തു, അതിനെ തൻ്റെ വാസസ്ഥലമാക്കാൻ അവിടുന്ന് ആഗ്രഹിച്ചു. ഇതാണ് എന്നേക്കും എൻ്റെ വിശ്രമസ്ഥലം, ഞാനിവിടെ വസിക്കും. എന്തെന്നാൽ ഞാനത് ആഗ്രഹിച്ചു. അവൾക്ക് വേണ്ടതെല്ലാം ഞാൻ സമർത്ഥമായി നൽകും. ഞാൻ അവളുടെ ദരിദ്രരെ ആഹാരം നൽകി സംതൃപ്തരാക്കും. അവളുടെ പുരോഹിതന്മാരെ ഞാൻ രക്ഷയണിയിക്കും. അവളുടെ വിശുദ്ധർ ആനന്ദിച്ച് ആർപ്പു വിളിക്കും. അവിടെ ഞാൻ ദാവീദിനായി ഒരു കൊമ്പ് മുളപ്പിക്കും. എൻ്റെ അഭിഷിക്തന് വേണ്ടി ഞാനൊരു ദീപം ഒരുക്കിയിട്ടുണ്ട്. അവൻ്റെ ശത്രുക്കളെ ഞാൻ ലജ്ജ ഉടുപ്പിക്കും. എന്നാൽ അവൻ്റെ കിരീടം അവൻ്റെ മേൽ ദീപ്തി ചൊരിയും. അദ്ധ്യായം 133. സഹോദരരുടെ ഐക്യം. സഹോദരർ ഏകമനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. അഹ്റോൻ്റെ തലയിൽ നിന്ന് താടിയിലേക്ക് ഇറങ്ങി അങ്കിയുടെ കഴുത്തുപട്ടയിലൂടെ ഒഴുകുന്ന അമൂല്യമായ അഭിഷേക തൈലം പോലെയാണത്. സിയോൻ പർവ്വതങ്ങളിൽ പൊഴിയുന്ന ഹെർമോൻ തുഷാരം പോലെയാണത്. അവിടെയാണ് കർത്താവ് തൻ്റെ അനുഗ്രഹവും അനന്തമായ ജീവനും പ്രദാനം ചെയ്യുന്നത്. അദ്ധ്യായം 134. നിശാഗീതം. കർത്താവിൻ്റെ ദാസരെ, അവിടുത്തെ സ്തുതിക്കുവിൻ. രാത്രിയിൽ കർത്താവിൻ്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരെ, അവിടുത്തെ വാഴ്ത്തുവിൻ. ശ്രീകോവിലേക്ക് കൈകൾ നീട്ടി കർത്താവിനെ വാഴ്ത്തുവിൻ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ് സിയോനിൽ നിന്നും നിന്നെ അനുഗ്രഹിക്കട്ടെ. അദ്ധ്യായം 135. കർത്താവിനെ സ്തുതിക്കുവിൻ. കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കുവിൻ. കർത്താവിൻ്റെ ദാസരെ, അവിടുത്തെ സ്തുതിക്കുവിൻ. കർത്താവിൻ്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരെ, ദൈവത്തിൻ്റെ ഭവനാങ്കണത്തിൽ നിൽക്കുന്നവരെ, അവിടുത്തെ സ്തുതിക്കുവിൻ. കർത്താവിനെ സ്തുതിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ നാമം പ്രകീർത്തിക്കുവിൻ, അവിടുന്ന് കാരുണ്യവാനാണ്. കർത്താവ് യാക്കോബിനെ തനിക്കായി, ഇസ്രായേലിനെ തൻ്റെ അവകാശമായി തിരഞ്ഞെടുത്തു. കർത്താവ് വലിയവനാണെന്നും സകല ദേവന്മാരെയേക്കാൾ ഉന്നതനാണെന്നും ഞാൻ അറിയുന്നു. ആകാശത്തിലും ഭൂമിയിലും ആഴിയിലും അഗാധങ്ങളിലും കർത്താവ് തനിക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു. ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് മേഘങ്ങളെ ഉയർത്തുന്നത് അവിടുന്നാണ്. മഴയ്ക്കായി ഇടിമിന്നലുകളെ അയക്കുന്നതും കലവറ തുറന്ന് കാറ്റിനെ പുറത്തുവിടുന്നതും അവിടുന്നാണ്. അവിടുന്നാണ് ഈജിപ്തിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കടിഞ്ഞൂലുകളെ സംഹരിച്ചത്. അവിടുന്ന് ഈജിപ്തിൻ്റെ മധ്യത്തിൽ ഫറവോയ്ക്കും അവൻ്റെ ഭൃത്യർക്കുമെതിരായി അടയാളങ്ങളും അത്ഭുതങ്ങളും അയച്ചു. അവിടുന്ന് അനേകം ജനതകളെ തകർക്കുകയും ശക്തരായ രാജാക്കന്മാരെ വധിക്കുകയും ചെയ്തു. അമോര്യ രാജാവായ സീഹോനെയും ബാഷാൻ രാജാവായ ഓഗിനെയും കാനാനിലെ സകല രാജ്യങ്ങളെയും സംഹരിച്ചു. അവൻ്റെ ദേശങ്ങൾ തൻ്റെ ഇസ്രായേൽ ജനത്തിന് അവകാശമായി അവിടുന്ന് നൽകി. കർത്താവേ,
അങ്ങയുടെ നാമം ശാശ്വതമാണ്. കർത്താവെ, അങ്ങയുടെ കീർത്തി തലമുറകളോളം നിലനിൽക്കുന്നു. കർത്താവ് തൻ്റെ ജനത്തിന് നീതി നടത്തിക്കൊടുക്കും, തൻ്റെ ദാസരോട് കാരുണ്യം കാണിക്കും. ജനതകളുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയുമാണ്, മനുഷ്യരുടെ കരവേലകൾ മാത്രം. അവയ്ക്ക് വായുണ്ട്, എന്നാൽ സംസാരിക്കുന്നില്ല. അവയ്ക്ക് കണ്ണുണ്ട്, എന്നാൽ കാണുന്നില്ല. അവയ്ക്ക് കാതുണ്ട്, എന്നാൽ കേൾക്കുന്നില്ല. അവയുടെ വായിൽ ശ്വാസമില്ല. അവയെ നിർമ്മിക്കുന്നവർ അവയെപ്പോലെയാകട്ടെ, അവയെ ആശ്രയിക്കുന്നവരും അതുപോലെ തന്നെ. ഇസ്രായേൽ ഭവനമേ, കർത്താവിനെ വാഴ്ത്തുക. അഹ്റോന്റെ ഭവനമേ, കർത്താവിനെ വാഴ്ത്തുക. ലേവിയുടെ ഭവനമേ, കർത്താവിനെ വാഴ്ത്തുക. കർത്താവിൻ്റെ ഭക്തരെ, കർത്താവിനെ വാഴ്ത്തുവിൻ. ജെറുസലേമിൽ വസിക്കുന്ന കർത്താവ് സിയോനിൽ വാഴ്ത്തപ്പെടട്ടെ. അദ്ധ്യായം 136. കർത്താവിൻ്റെ കാരുണ്യം അനന്തമാണ്. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ദേവന്മാരുടെ ദൈവത്തിന് നന്ദി പറയുവിൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. നാഥന്മാരുടെ നാഥന് നന്ദി പറയുവിൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് മാത്രമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുന്നവൻ. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ജ്ഞാനം കൊണ്ട് അവിടുന്ന് ആകാശത്തെ സൃഷ്ടിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് സമുദ്രത്തിനു മേൽ ഭൂമിയെ വിരിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് മഹാദീപങ്ങളെ സൃഷ്ടിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. പകലിനെ ഭരിക്കാൻ അവിടുന്ന് സൂര്യനെ സൃഷ്ടിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. രാത്രിയെ ഭരിക്കാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ഈജിപ്തിലെ ആദിജാതരെ അവിടുന്ന് സംഹരിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് അവരുടെ ഇടയിൽ നിന്ന് ഇസ്രായേലിനെ മോചിപ്പിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കരുത്തുറ്റ കരത്താലും നീട്ടിയ ഭുജത്താലും അവിടുന്ന് അവരെ മോചിപ്പിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് ചെങ്കടലിനെ രണ്ടായി വിഭജിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അതിൻ്റെ നടുവിലൂടെ അവിടുന്ന് ഇസ്രായേലിനെ നടത്തി. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ഫറവോയെയും അവൻ്റെ സൈന്യത്തെയും അവിടുന്ന് ചെങ്കടലിലാഴ്ത്തി. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. തൻ്റെ ജനത്തെ അവിടുന്ന് മരുഭൂമിയിലൂടെ നയിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. മഹാരാജാക്കന്മാരെ അവിടുന്ന് സംഹരിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കീർത്തിയുറ്റ രാജാക്കന്മാരെ അവിടുന്ന് നിഗ്രഹിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അമോര്യ രാജാവായ സീഹോനെ അവിടുന്ന് വധിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ബാഷാൻ രാജാവായ ഓഗിനെ അവിടുന്ന് സംഹരിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് അവരുടെ നാട് അവകാശമായി നൽകി. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിന് അത് അവകാശമായി നൽകി. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. നമ്മുടെ ദുസ്ഥിതിയിൽ അവിടുന്ന് നമ്മെ ഓർത്തു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് നമ്മെ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് എല്ലാ ജീവികൾക്കും ആഹാരം കൊടുക്കുന്നു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. സ്വർഗസ്ഥനായ ദൈവത്തിന് നന്ദി പറയുവിൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അദ്ധ്യായം 137. പ്രവാസിയുടെ വിലാപം. ബാബിലോൺ നദികളുടെ തീരത്തിരുന്ന് സിയോനെയോർത്ത് ഞങ്ങൾ കരഞ്ഞു. അവിടെയുള്ള അലരി വൃക്ഷങ്ങളിൽ ഞങ്ങളുടെ കിന്നരം തൂക്കിയിട്ടു. ഞങ്ങളെ തടവിലാക്കിയവർ അവിടെ വെച്ച് പാട്ടുപാടാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ മർദ്ദകർ സിയോനെക്കുറിച്ചുള്ള ഗീതങ്ങൾ ആലപിച്ച് തങ്ങളെ രസിപ്പിക്കാൻ ഞങ്ങളോട് പറഞ്ഞു. വിദേശത്ത് ഞങ്ങളെങ്ങനെ കർത്താവിൻ്റെ ഗാനം ആലപിക്കും? ജെറുസലേമേ, നിന്നെ ഞാൻ മറക്കുന്നെങ്കിൽ എൻ്റെ വലത്തുകൈ എന്നെ മറക്കട്ടെ. നിന്നെ ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ ജെറുസലേമിനെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷത്തേക്കാൾ വിലമതിക്കുന്നില്ലെങ്കിൽ എൻ്റെ നാവ് അണ്ണാക്കിൽ ഒട്ടിപ്പോകട്ടെ. കർത്താവെ, ജെറുസലേമിൻ്റെ ദിവസത്തിൽ ഏദോമ്യർ ചെയ്തതെന്തെന്ന് ഓർക്കണമേ. ഇടിച്ചു നിരത്തുവിൻ, അടിത്തറ വരെ ഇടിച്ചു നിരത്തുവിൻ എന്ന് അവർ പറഞ്ഞു. സംഹാരിണിയായ ബാബിലോൺ പുത്രി, നീ ഞങ്ങളോട് ചെയ്തത് നിന്നോട് ചെയ്യുന്നവൻ അനുഗ്രഹീതൻ. നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേലടിക്കുന്നവൻ അനുഗ്രഹീതൻ. അദ്ധ്യായം 138. കൃതജ്ഞതാ ഗീതം.
കർത്താവെ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. ദേവന്മാരുടെ മുൻപിൽ ഞാൻ അങ്ങയെ പാടി പുകഴ്ത്തും. ഞാൻ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിന് നേരെ ശിരസ് നമിക്കുന്നു. അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയെയും ഓർത്ത് അങ്ങയ്ക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ നാമവും വാഗ്ദാനവും അത്യുന്നതമാണ്. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. അവിടുന്ന് എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി. കർത്താവേ, ഭൂമിയിലെ സകല രാജാക്കന്മാരും അങ്ങയെ പ്രകീർത്തിക്കും. എന്തെന്നാൽ അവർ അങ്ങയുടെ വാക്കുകൾ കേട്ടിരിക്കുന്നു. അവർ കർത്താവിൻ്റെ മാർഗങ്ങളെക്കുറിച്ച് പാടും. എന്തെന്നാൽ കർത്താവിൻ്റെ മഹത്വം വലുതാണ്. കർത്താവ് മഹോന്നതനാണെങ്കിലും താണവരെ കടാക്ഷിക്കുന്നു. അഹങ്കാരികളെ അവിടുന്ന് അകലെ വെച്ച് തന്നെ അറിയുന്നു. കഷ്ടതകളിലൂടെ കടന്നു പോകുന്നെങ്കിലും എൻ്റെ ജീവനെ അവിടുന്ന് പരിപാലിക്കുന്നു. എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിനെതിരെ അവിടുന്ന് കരം നീട്ടും. അവിടുത്തെ വലതുകൈ എന്നെ രക്ഷിക്കും. എന്നെക്കുറിച്ചുള്ള തൻ്റെ നിശ്ചയം കർത്താവ് നിറവേറ്റും. കർത്താവേ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അങ്ങയുടെ സൃഷ്ടിയെ ഉപേക്ഷിക്കരുതേ. അദ്ധ്യായം 139. എല്ലാം കാണുന്ന ദൈവം. കർത്താവേ, അവിടുന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു. എൻ്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം. ഒരു വാക്ക് എൻ്റെ നാവിലെത്തുന്നതിന് മുമ്പ് തന്നെ കർത്താവേ, അത് അവിടുന്ന് അറിയുന്നു. മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു. അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്. ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു. എനിക്ക് അപ്രാപ്യമാം വിധം അത് ഉന്നതമാണ്. അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും? അങ്ങയുടെ സന്നിധി വിട്ട് ഞാൻ എവിടെ ഓടിയൊളിക്കും? ആകാശത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട്. ഞാൻ പാതാളത്തിൽ കിടക്ക് വിരിച്ചാൽ അങ്ങ് അവിടെയുണ്ട്. ഞാൻ പ്രഭാതത്തിൻ്റെ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അതിർത്തിയിൽ ചെന്ന് വസിച്ചാൽ അവിടെയും അങ്ങയുടെ കരം എന്നെ നയിക്കും. അങ്ങയുടെ വലത്തുകൈ എന്നെ പിടിച്ചു നടത്തും. ഇരുട്ട് എന്നെ മൂടട്ടെ, എൻ്റെ ചുറ്റുമുള്ള പ്രകാശം ഇരുട്ടായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ട് പോലും അങ്ങേക്ക് ഇരുട്ടായിരിക്കുകയില്ല. രാത്രി പകൽ പോലെ പ്രകാശപൂർണമായിരിക്കും. എന്തെന്നാൽ അങ്ങേക്ക് ഇരുട്ട് പ്രകാശം പോലെ തന്നെയാണ്. അവിടുന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു. ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് എന്നെ വിസ്മയനീയമായി സൃഷ്ടിച്ചു. അവിടുത്തെ സൃഷ്ടികൾ അത്ഭുതകരമാണ്. എനിക്കത് നന്നായി അറിയാം. ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അതോ ഭാഗങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. ദൈവമേ, അവിടുത്തെ ചിന്തകൾ എനിക്ക് എത്ര അമൂല്യമാണ്! അവ എത്ര വിപുലമാണ്! ഞാൻ എണ്ണാൻ നോക്കിയാൽ അവ മണൽ തരികളേക്കാൾ അധികമാണ്. ഉണരുമ്പോൾ ഞാൻ അങ്ങയുടെ കൂടെയായിരിക്കും. ദൈവമേ, അവിടുന്ന് ദുഷ്ടനെ നിഗ്രഹിച്ചെങ്കിൽ, കൊലയാളികൾ എന്നെ വിട്ടകന്നെങ്കിൽ, അവർ അങ്ങയെ നീചമായി ധിക്കരിക്കുന്നു, അങ്ങയുടെ നാമത്തെ ദുഷിക്കുന്നു. കർത്താവെ, അങ്ങയെ വെറുക്കുന്നവരെ ഞാൻ വെറുക്കുന്നില്ലയോ? അങ്ങയെ എതിർക്കുന്നവരെ ഞാൻ ദേഷിക്കുന്നില്ലയോ? ഞാൻ അവരെ പരിപൂർണമായി വെറുക്കുന്നു. അവരെ ശത്രുക്കളായി ഞാൻ പരിഗണിക്കുന്നു. ദൈവമേ, എന്നെ പരിശോധിച്ച് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ വിചാരങ്ങൾ മനസ്സിലാക്കണമേ. വിനാശത്തിൻ്റെ മാർഗത്തിലാണോ ഞാൻ ചരിക്കുന്നതെന്ന് നോക്കണമേ. ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ. അദ്ധ്യായം 140. ദുഷ്ടനിൽ നിന്ന് രക്ഷിക്കണമേ. കർത്താവേ, ദുഷ്ടരിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. അക്രമികളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. അവർ തിന്മ നിരൂപിക്കുകയും നിരന്തരം കലഹമിളക്കി വിടുകയും ചെയ്യുന്നു. അവർ തങ്ങളുടെ നാവ് സർപ്പത്തിൻ്റെ നാവ് പോലെ മൂർച്ചയുള്ളതാക്കുന്നു. അവരുടെ അധരങ്ങൾക്ക് കീഴിൽ അണലിയുടെ വിഷമുണ്ട്. കർത്താവേ, ദുഷ്ടരുടെ കൈകളിൽ നിന്ന്
എന്നെ കാത്തുകൊള്ളണമേ. എന്നെ വീഴിക്കാൻ നോക്കുന്ന അക്രമികളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഗർവിഷ്ഠർ എനിക്ക് കെണി വച്ചിരിക്കുന്നു, അവർ എനിക്ക് വല വിരിച്ചിരിക്കുന്നു, വഴിയരികിൽ അവർ എനിക്ക് കുടുക്കൊരുക്കിയിരിക്കുന്നു. കർത്താവിനോട് ഞാൻ പറയുന്നു, അവിടുന്നാണ് എൻ്റെ ദൈവം. കർത്താവെ, എൻ്റെ യാചനകളുടെ സ്വരം ശ്രവിക്കണമേ. കർത്താവെ, എൻ്റെ കർത്താവെ, എൻ്റെ ശക്തനായ രക്ഷക, യുദ്ധ ദിവസം അവിടുന്ന് എന്നെ പടത്തൊപ്പി അണിയിച്ചു. കർത്താവെ, ദുഷ്ടൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കരുതേ, അവൻ്റെ ദുരുപായങ്ങൾ സഫലമാക്കരുതേ. എന്നെ വലയം ചെയ്യുന്നവർ തല ഉയർത്തുന്നു, അവരുടെ അധരങ്ങളുടെ തിന്മ അവരെ കീഴ്പ്പെടുത്തട്ടെ. ജ്വലിക്കുന്ന തീക്കനലുകൾ അവരുടെ മേൽ വീഴട്ടെ. ഒരിക്കലും എഴുന്നേൽക്കാനാവാത്ത വിധം അവർ കുഴിയിൽ എറിയപ്പെടട്ടെ. ഏഷണിക്കാരൻ ഭൂമിയിൽ പ്രബലനാകാതിരിക്കട്ടെ. അക്രമിയെ തിന്മ വേഗം വേട്ടയാടി നശിപ്പിക്കട്ടെ. കർത്താവ് പീഡിതർക്ക് നീതി നടത്തിക്കൊടുക്കുമെന്നും അഗതികൾക്ക് ന്യായം നിർവഹിച്ചു കൊടുക്കുമെന്നും ഞാൻ അറിയുന്നു. നീതിമാന്മാർ അങ്ങയുടെ നാമത്തിന് നിശ്ചയമായും നന്ദി പറയും. പരമാർത്ഥ ഹൃദയർ അവിടുത്തെ സന്നിധിയിൽ വസിക്കും. അദ്ധ്യായം 41. സായാഹ്ന പ്രാർത്ഥന. കർത്താവേ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, വേഗം വരണമേ. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ചെവി തരണമേ. എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ സന്നിധിയിലെ ധൂപാർച്ചനയായും ഞാൻ കൈകൾ ഉയർത്തുന്നത് സായാഹ്ന ബലിയായും സ്വീകരിക്കണമേ. കർത്താവേ, എൻ്റെ നാവിന് കടിഞ്ഞാണിടണമേ, എൻ്റെ അധരകവാടത്തിന് കാവലേർപ്പെടുത്തണമേ. എൻ്റെ ഹൃദയം തിന്മയിലേക്ക് ചായാൻ സമ്മതിക്കരുതേ. അക്രമികളോട് ചേർന്ന് ദുഷ്കർമ്മങ്ങളിൽ മുഴുകാൻ എനിക്ക് ഇടയാക്കരുതേ. അവരുടെ ഇഷ്ടവിഭവങ്ങൾ രുചിക്കാൻ എനിക്ക് ഇടവരുത്തരുതേ. എൻ്റെ നന്മയ്ക്ക് വേണ്ടി നീതിമാൻ എന്നെ പ്രഹരിക്കുകയോ ശാസിക്കുകയോ ചെയ്യട്ടെ. എന്നാൽ ദുഷ്ടരുടെ തൈലം എൻ്റെ ശിരസിനെ അഭിഷേകം ചെയ്യാൻ ഇടയാകാതിരിക്കട്ടെ. എൻ്റെ പ്രാർത്ഥന എപ്പോഴും അവരുടെ ദുഷ്പ്രവൃത്തികൾക്കെതിരാണ്. അവരുടെ ന്യായാധിപന്മാർ പാറയിൽ നിന്ന് തള്ളി വീഴ്ത്തപ്പെടും. അപ്പോൾ എൻ്റെ വാക്ക് എത്ര സൗമ്യമായിരുന്നെന്ന് അവർ അറിയും. വിറക് കീറിയിട്ടിരിക്കുന്നത് പോലെ അവരുടെ അസ്ഥികൾ പാതാളവാതിൽക്കൽ ചിതറിക്കിടക്കുന്നു. ദൈവമായ കർത്താവേ, എൻ്റെ ദൃഷ്ടി അങ്ങയുടെ നേരെ തിരിഞ്ഞിരിക്കുന്നു. അങ്ങയിൽ ഞാൻ അഭയം തേടുന്നു. എന്നെ നിരാധാരനായി ഉപേക്ഷിക്കരുതേ. അവർ എനിക്കൊരുക്കിയ കെണികളിൽ നിന്നും ദുഷ്കർമ്മികൾ വിരിച്ച വലകളിൽ നിന്നും എന്നെ കാത്തുകൊള്ളണമേ. ദുഷ്ടർ ഒന്നടങ്കം അവരുടെ തന്നെ വലകളിൽ കുരുങ്ങട്ടെ, എന്നാൽ ഞാൻ രക്ഷപ്പെടട്ടെ. അദ്ധ്യായം 142. പരിത്യക്തൻ്റെ പ്രാർത്ഥന. ഞാൻ ഉച്ചത്തിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു, ശബ്ദമുയർത്തി ഞാൻ കർത്താവിനോട് യാചിക്കുന്നു. അവിടുത്തെ സന്നിധിയിൽ ഞാൻ എൻ്റെ ആവലാദികൾ ചൊരിയുന്നു, എൻ്റെ ദുരിതങ്ങൾ ഞാൻ അവിടുത്തെ മുൻപിൽ നിർത്തുന്നു. ഞാൻ തളരുമ്പോൾ എൻ്റെ വഴി അങ്ങ് അറിയുന്നു, ഞാൻ നടക്കുന്ന വഴിയിൽ അവരെനിക്ക് കെണിവെച്ചിരിക്കുന്നു. വലതുവശത്തേക്ക് നോക്കി ഞാൻ കാത്തിരിക്കുന്നു, എന്നാൽ ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല. ഒരു രക്ഷാകേന്ദ്രവും എനിക്ക് അവശേഷിക്കുന്നില്ല, ആരും എന്നെ പരിഗണിക്കുന്നുമില്ല. കർത്താവെ, ഞാൻ അങ്ങയോട് നിലവിളിക്കുന്നു, അങ്ങാണ് എൻ്റെ അഭയം, ജീവിക്കുന്നവരുടെ ദേശത്തുള്ള എൻ്റെ അവകാശം എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ നിലവിളി ശ്രദ്ധിക്കണമേ. എന്തെന്നാൽ ഞാൻ അങ്ങേയറ്റം തകർക്കപ്പെട്ടിരിക്കുന്നു. പീഡിപ്പിക്കുന്നവരിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അവർ എൻ്റെ ശക്തിക്ക് അതീതരാണ്. തടവറയിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. ഞാൻ അങ്ങയുടെ നാമത്തിന് നന്ദി പറയട്ടെ. നീതിമാന്മാർ എൻ്റെ ചുറ്റും സമ്മേളിക്കും, എന്തെന്നാൽ അവിടുന്ന് എന്നോട് ദയ കാണിക്കും. അദ്ധ്യായം 143. കാരുണ്യത്തിനും സഹായത്തിനും വേണ്ടി പ്രാർത്ഥന. കർത്താവെ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, എൻ്റെ യാചന ശ്രവിക്കണമേ. അങ്ങയുടെ വിശ്വസ്തതയിലും നീതിയിലും എനിക്ക് ഉത്തരമരുളണമേ. ഈ ദാസനെ ന്യായവിസ്താരത്തിന് വിധേയനാക്കരുതേ. എന്തെന്നാൽ ജീവിക്കുന്ന ഒരുവനും അങ്ങയുടെ മുൻപിൽ നീതിമാനല്ല. ശത്രു എന്നെ പിന്തുടർന്നു, അവൻ എൻ്റെ ജീവനെ നിലത്തെറിഞ്ഞു തകർത്തു. പണ്ടേ മരിച്ചവനെപ്പോലെ എന്നെ അവൻ ഇരുട്ടിൽ തള്ളി.
ഞാൻ വിഷാദഗ്രസ്തനായിരിക്കുന്നു. എൻ്റെ ഹൃദയം നടുങ്ങുന്നു. കഴിഞ്ഞ കാലങ്ങൾ ഞാൻ ഓർക്കുന്നു. അവിടുന്ന് ചെയ്ത എല്ലാ കാര്യങ്ങളെയും പറ്റി ഞാൻ ധ്യാനിക്കുന്നു. അവിടുത്തെ ശക്തമായ പ്രവൃത്തികളെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു. ഞാൻ അങ്ങയുടെ നേർക്ക് കരങ്ങൾ വിരിക്കുന്നു. ഉണങ്ങി വരേണ്ട നിലം പോലെ എൻ്റെ ഹൃദയം അങ്ങേക്കായി ദാഹിക്കുന്നു. കർത്താവേ, എനിക്ക് വേഗം ഉത്തരമരുളണമേ. ഇതാ എൻ്റെ പ്രാണൻ പോകുന്നു. എന്നിൽ നിന്ന് മുഖം മറയ്ക്കരുതേ. മറിച്ചാൽ ഞാൻ പാതാളത്തിൽ പതിക്കുന്നവരെ പോലെയാകും. പ്രഭാതത്തിൽ ഞാൻ അങ്ങയുടെ കാരുണ്യത്തെപ്പറ്റി കേൾക്കട്ടെ. എന്തെന്നാൽ അങ്ങയിലാണ് ഞാൻ ആശ്രയിക്കുന്നത്. ഞാൻ നടക്കേണ്ട വഴി എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്കാണ് ഞാൻ ഉയർത്തുന്നത്. കർത്താവേ, ശത്രുക്കളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. അഭയം തേടി ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് ഓടി വന്നിരിക്കുന്നു. അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ അവിടുന്നാണ് എൻ്റെ ദൈവം. അങ്ങയുടെ നല്ല ആത്മാവ് എന്നെ നിരപ്പുള്ള വഴിയിലൂടെ നയിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ നാമത്തെ പ്രതി എൻ്റെ ജീവൻ പരിപാലിക്കണമേ. അങ്ങയുടെ നീതിയാൽ എന്നെ ദുരിതത്തിൽ നിന്ന് മോചിപ്പിക്കണമേ. കാരുണ്യവാനായ അങ്ങ് എൻ്റെ ശത്രുക്കളെ വിച്ഛേദിക്കണമേ. എൻ്റെ വൈരികളെ നശിപ്പിക്കണമേ. എന്തെന്നാൽ ഞാൻ അങ്ങയുടെ ദാസനാണ്. അധ്യായം 144. കർത്താവിൻ്റെ അനുഗ്രഹം ലഭിച്ച ജനത. എൻ്റെ അഭയശിലയായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. യുദ്ധം ചെയ്യാൻ എൻ്റെ കൈകളെയും പടപൊരുതാൻ എൻ്റെ വിരലുകളെയും അവിടുന്ന് പരിശീലിപ്പിക്കുന്നു. അവിടുന്നാണ് എൻ്റെ അഭയശിലയും ദുർഗവും ശക്തികേന്ദ്രവും. എൻ്റെ വിമോചകനും പരിചയമായ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. അവിടുന്ന് ജനതകളെ കീഴടക്കുന്നു. കർത്താവെ, അവിടുത്തെ ചിന്തയിൽ വരാൻ മർത്തിന് എന്ത് മേന്മയുണ്ട്? അവിടുത്തെ പരിഗണന ലഭിക്കാൻ മനുഷ്യപുത്രന് എന്ത് അർഹതയുണ്ട്? മനുഷ്യൻ ഒരു ശ്വാസത്തിന് തുല്യനാണ്. അവൻ്റെ ദിനങ്ങൾ മാഞ്ഞുപോകുന്ന നിഴൽ പോലെയാകുന്നു. കർത്താവെ, അങ്ങ് ആകാശം ജയിച്ച് ഇറങ്ങി വരണമേ. പർവ്വതങ്ങളെ സ്പർശിക്കണമേ, അവ പുകയട്ടെ. ഇടിമിന്നലയച്ച് അവരെ ചിതറിക്കണമേ. അസ്ത്രങ്ങളയച്ച് അവരെ തുരത്തണമേ. ഉന്നതത്തിൽ നിന്ന് കൈനീട്ടി എന്നെ രക്ഷിക്കണമേ. പെരുവെള്ളത്തിൽ നിന്ന്, ജനതകളുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അവരുടെ നാവ് വ്യാജം പറയുന്നു. അവർ വലതുകൈ ഉയർത്തി കള്ളസത്യം ചെയ്യുന്നു. ദൈവമേ, ഞാൻ അങ്ങേക്ക് പുതിയ കീർത്തനം പാടും. ദശതന്ത്രി നാദത്തോടെ ഞാൻ അങ്ങയെ പൂഴ്ത്തും. അങ്ങാണ് രാജാക്കന്മാർക്ക് വിജയം നൽകുകയും അങ്ങയുടെ ദാസനായ ദാവീദിനെ രക്ഷിക്കുകയും ചെയ്യുന്നത്. ക്രൂരമായ വാളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ജനതകളുടെ കയ്യിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. അവരുടെ നാവ് വ്യാജം പറയുന്നു. അവർ വലത് കൈയുയർത്തി കള്ളസത്യം ചെയ്യുന്നു. ഞങ്ങളുടെ പുത്രന്മാർ മുളയിലെ തഴച്ചു വളരുന്ന സസ്യം പോലെയും ഞങ്ങളുടെ പുത്രിമാർ കൊട്ടാരത്തിനു വേണ്ടി കൊത്തിയെടുത്ത സ്തംഭം പോലെയും ആയിരിക്കട്ടെ. ഞങ്ങളുടെ അറപ്പുരകൾ എല്ലാത്തരം ധാന്യങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കട്ടെ. ഞങ്ങളുടെ ആടുകൾ ഞങ്ങളുടെ വയലുകളിൽ ആയിരങ്ങളും പതിനായിരങ്ങളുമായി പെരുകട്ടെ. ഞങ്ങളുടെ കന്നുകാലികൾ വന്ധ്യതയോ അകാല പ്രസവമോ ഇല്ലാതെ വർദ്ധിക്കട്ടെ. ഞങ്ങളുടെ തെരുവീതികളിൽ ദീനരോദനം കേൾക്കാതിരിക്കട്ടെ. ഇപ്രകാരം അനുഗ്രഹം ലഭിച്ച ജനത ഭാഗ്യമുള്ളത്. കർത്താവ് ദൈവമായുള്ള ജനത ഭാഗ്യമുള്ളത്. അധ്യായം 145. കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തൻ. എൻ്റെ ദൈവവും രാജാവുമായ അങ്ങയെ ഞാൻ പൂഴ്ത്തും. ഞാൻ അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. അനുദിനം ഞാൻ അങ്ങയെ പുകഴ്ത്തും. അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. കർത്താവ് വലിയവനും അത്യന്തം സ്തുത്യർഹനുമാണ്. അവിടുത്തെ മഹത്വം അഗ്രാഹ്യമാണ്. തലമുറ തലമുറയോട് അങ്ങയുടെ പ്രവൃത്തികളെ പ്രകീർത്തിക്കും. അങ്ങയുടെ ശക്തമായ പ്രവൃത്തികളെപ്പറ്റി പ്രഘോഷിക്കും. അവിടുത്തെ പ്രതാപത്തിൻ്റെ മഹത്വപൂർണമായ തേജസ്സിനെ പറ്റിയും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളെപ്പറ്റിയും ഞാൻ ധ്യാനിക്കും. അങ്ങയുടെ ഭീതിജനകമായ പ്രവൃത്തികളുടെ ശക്തിയെപ്പറ്റി മനുഷ്യർ പ്രഘോഷിക്കും. ഞാൻ അങ്ങയുടെ മഹത്വം വിളംബരം ചെയ്യും. അവിടുത്തെ സമർത്ഥമായ നന്മയുടെ പ്രശസ്തി അവർ വിളിച്ചറിയിക്കും. അങ്ങയുടെ നീതിയെപ്പറ്റി അവർ ഉച്ചത്തിൽ പാടും. കർത്താവ് കൃപാലുവും കരുണാമയനും
ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്. തൻ്റെ സർവ്വസൃഷ്ടിയുടെയും മേൽ അവിടുന്ന് കരുണ ചൊരിയുന്നു. കർത്താവെ, അവിടുത്തെ എല്ലാ സൃഷ്ടികളും അവിടുത്തേക്ക് കൃതജ്ഞത അർപ്പിക്കും. അങ്ങയുടെ വിശുദ്ധർ അങ്ങയെ വാഴ്ത്തും. അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വത്തെപ്പറ്റി അവർ സംസാരിക്കും. അവിടുത്തെ ശക്തിയെ അവർ വർണ്ണിക്കും. അവിടുത്തെ ശക്തമായ പ്രവൃത്തികളും അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വപൂർണമായ പ്രതാപവും മനുഷ്യമക്കളെ അവർ അറിയിക്കും. അവിടുത്തെ രാജ്യത്വം ശാശ്വതമാണ്. അവിടുത്തെ ആധിപത്യം തലമുറകളോളം നിലനിൽക്കുന്നു. കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും പ്രവൃത്തികളിൽ കാരുണ്യവാനുമാണ്. കർത്താവ് വീഴുന്നവരെ താങ്ങുന്നു, നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു. എല്ലാവരും അങ്ങയിൽ ദൃഷ്ടി പതിച്ചിരിക്കുന്നു. അങ്ങ് അവർക്ക് യഥാസമയം ആഹാരം കൊടുക്കുന്നു. അവിടുന്ന് കൈ തുറന്നു കൊടുക്കുന്നു. എല്ലാവരും സംതൃപ്തരാകുന്നു. കർത്താവിൻ്റെ വഴികൾ നീതിനിഷ്ഠവും അവിടുത്തെ പ്രവൃത്തികൾ കൃപാപൂർണവുമാണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു. അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു. തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് പരിപാലിക്കുന്നു. എന്നാൽ സകല ദുഷ്ടരെയും അവിടുന്ന് നശിപ്പിക്കും. എൻ്റെ വായ് കർത്താവിൻ്റെ സ്തുതികൾ പാടും. എല്ലാ ജീവജാലങ്ങളും അവിടുത്തെ വിശുദ്ധ നാമത്തെ എന്നേക്കും വാഴ്ത്തട്ടെ. അദ്ധ്യായം 146. കർത്താവ് മാത്രമാണ് രക്ഷകൻ. കർത്താവിനെ സ്തുതിക്കുവിൻ. എൻ്റെ ആത്മാവേ, കർത്താവിനെ സ്തുതിക്കുക. ആയുഷ്കാലം അത്രയും ഞാൻ കർത്താവിനെ സ്തുതിക്കും. ജീവിതകാലം മുഴുവൻ ഞാൻ എൻ്റെ ദൈവത്തിന് കീർത്തനം പാടും. രാജാക്കന്മാരിൽ സഹായിക്കാൻ കഴിവില്ലാത്ത മനുഷ്യപുത്രനിൽ ആശ്രയം വയ്ക്കരുത്. അവൻ മണ്ണിലേക്ക് മടങ്ങുന്നു. അന്ന് അവൻ്റെ പദ്ധതികൾ മണ്ണടിയുന്നു. യാക്കോബിൻ്റെ ദൈവം തുണയായിട്ടുള്ളവൻ. തൻ്റെ ദൈവമായ കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്നവൻ ഭാഗ്യവാൻ. അവിടുന്നാണ് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും സൃഷ്ടിച്ചത്. അവിടുന്ന് എന്നേക്കും വിശ്വസ്തനാണ്. മർദ്ദിതർക്ക് അവിടുന്ന് നീതി നടത്തിക്കൊടുക്കുന്നു. വിശക്കുന്നവർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. കർത്താവ് ബന്ധിതരെ മോചിപ്പിക്കുന്നു. കർത്താവ് അന്ധരുടെ കണ്ണു തുറക്കുന്നു. അവിടുന്ന് നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു. അവിടുന്ന് നീതിമാന്മാരെ സ്നേഹിക്കുന്നു. കർത്താവ് പരദേശികളെ പരിപാലിക്കുന്നു. വിധവകളെയും അനാഥരെയും സംരക്ഷിക്കുന്നു. എന്നാൽ ദുഷ്ടരുടെ വഴി അവിടുന്ന് നാശത്തിലെത്തിക്കുന്നു. കർത്താവ് എന്നേക്കും വാഴുന്നു. സിയോനെ, നിന്റെ ദൈവം തലമുറകളോളം വാഴും. കർത്താവിനെ സ്തുതിക്കുവിൻ. അദ്ധ്യായം 147. സർവശക്തനായ ദൈവം. കർത്താവിനെ സ്തുതിക്കുവിൻ. നമ്മുടെ ദൈവത്തിന് സ്തുതി പാടുന്നത് എത്ര ഉചിതം. കാരുണ്യവാനായ അവിടുത്തേക്ക് സ്തുതി പാടുന്നത് ഉചിതം തന്നെ. കർത്താവ് ജെറുസലേമിനെ പണിതുയർത്തുന്നു. ഇസ്രായേലിൽ നിന്ന് ചിതറിപ്പോയവരെ അവിടുന്ന് ഒരുമിച്ച് കൂട്ടുന്നു. അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വച്ചുകെട്ടുകയും ചെയ്യുന്നു. അവിടുന്ന് നക്ഷത്രങ്ങളുടെ എണ്ണം നിശ്ചയിക്കുന്നു. അവയോരോന്നിനും പേരിടുന്നു. നമ്മുടെ കർത്താവ് വലിയവനും കരുത്തുറ്റവനുമാണ്. അവിടുത്തെ ജ്ഞാനം അളവറ്റതാണ്. കർത്താവ് എളിയവരെ ഉയർത്തുന്നു. ദുഷ്ടരെ തറ പറ്റിക്കുന്നു. കർത്താവിന് കൃതജ്ഞതാ ഗാനം ആലപിക്കുവിൻ. കിന്നരം മീട്ടി നമ്മുടെ ദൈവത്തെ സ്തുതിക്കുവിൻ. അവിടുന്ന് വാനിടത്തെ മേഘം കൊണ്ട് മൂടുന്നു. ഭൂമിക്കായി അവിടുന്ന് മഴയൊരുക്കുന്നു. അവിടുന്ന് മലകളിൽ പുല്ലുമുളപ്പിക്കുന്നു. മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അവിടുന്ന് ആഹാരം കൊടുക്കുന്നു. പടക്കുതിരയുടെ ബലത്തിൽ അവിടുന്ന് സന്തോഷിക്കുന്നില്ല. ഓട്ടക്കാരൻ്റെ ശീഘ്രതയിൽ അവിടുന്ന് പ്രസാദിക്കുന്നില്ല. തന്നെ ഭയപ്പെടുകയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിലാണ് കർത്താവ് പ്രസാദിക്കുന്നത്. ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. സിയോനെ, നിന്റെ ദൈവത്തെ പുകഴ്ത്തുക. നിന്റെ കവാടങ്ങളുടെ ഓടാമ്പലുകൾ അവിടുന്ന് ബലപ്പെടുത്തുന്നു. നിന്റെ കോട്ടയ്ക്കുള്ളിലുള്ള മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. അവിടുന്ന് നിന്റെ അതിർത്തികളിൽ സമാധാനം സ്ഥാപിക്കുന്നു.
അവിടുന്ന് വിശിഷ്ടമായ ഗോതമ്പ് കൊണ്ട് നിന്നെ തൃപ്തയാക്കുന്നു. അവിടുന്ന് ഭൂമിയിലേക്ക് കൽപ്പന അയക്കുന്നു. അവിടുത്തെ വചനം പാഞ്ഞു വരുന്നു. അവിടുന്ന് ആട്ടിൻ രോമം പോലെ മഞ്ഞു പെയ്യ്ക്കുന്നു. ചാരം പോലെ ഹിമധൂളി വിതറുന്നു. അവിടുന്ന് അപ്പക്കഷ്ണം പോലെ ആലിപ്പഴം പൊഴിക്കുന്നു. അവിടുന്ന് അയക്കുന്ന തണുപ്പ് ആർക്ക് സഹിക്കാനാവും? അവിടുന്ന് കൽപ്പന അയച്ച് അതിനെ ഉരുക്കിക്കളയുന്നു. അവിടുന്ന് കാറ്റിനെ അയക്കുമ്പോൾ ജലം ഒഴുകിപ്പോകുന്നു. അവിടുന്ന് യാക്കോബിന് തൻ്റെ കൽപ്പനയും ഇസ്രായേലിന് തൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും വെളിപ്പെടുത്തുന്നു. മറ്റൊരു ജനതയ്ക്കു വേണ്ടിയും അവിടുന്ന് ഇങ്ങനെ ചെയ്തിട്ടില്ല. അവിടുത്തെ പ്രമാണങ്ങൾ അവർക്ക് അജ്ഞാതമാണ്. കർത്താവിനെ സ്തുതിക്കുവിൻ. അദ്ധ്യായം 148. ആകാശവും ഭൂമിയും കർത്താവിനെ സ്തുതിക്കട്ടെ. കർത്താവിനെ സ്തുതിക്കുവിൻ. ആകാശത്ത് നിന്ന് കർത്താവിനെ സ്തുതിക്കുവിൻ. ഉന്നതങ്ങളിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. കർത്താവിൻ്റെ ദൂതന്മാരെ, അവിടുത്തെ സ്തുതിക്കുവിൻ. കർത്താവിൻ്റെ സൈന്യങ്ങളെ, അവിടുത്തെ സ്തുതിക്കുവിൻ. സൂര്യചന്ദ്രന്മാരെ, അവിടുത്തെ സ്തുതിക്കുവിൻ. മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ, അവിടുത്തെ സ്തുതിക്കുവിൻ. ഉന്നതവാനിടമേ, കർത്താവിനെ സ്തുതിക്കുവിൻ. ആകാശത്തിനു മേലുള്ള ജലസഞ്ചയമേ, അവിടുത്തെ സ്തുതിക്കുവിൻ. അവ കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കട്ടെ. എന്തെന്നാൽ അവിടുന്ന് കൽപ്പിച്ചു, അവ സൃഷ്ടിക്കപ്പെട്ടു, അവയെ അവിടുന്ന് എന്നേക്കും സുസ്ഥിരമാക്കി. അലംഘനീയമായ അതിർത്തികൾ അവിടുന്ന് അവയ്ക്ക് നിശ്ചയിച്ചു. ഭൂമിയിൽ നിന്ന് കർത്താവിനെ സ്തുതിക്കുവിൻ. കടലിലെ ഭീകരജീവികളെ, അഗാധങ്ങളെ, കർത്താവിനെ സ്തുതിക്കുവിൻ. അഗ്നിയും കന്മഴയും മഞ്ഞും പൊടിമഞ്ഞും അവിടുത്തെ കൽപ്പന അനുസരിക്കുന്ന കൊടുങ്കാറ്റും കർത്താവിനെ സ്തുതിക്കട്ടെ. പർവ്വതങ്ങളും മലകളും ഫലവൃക്ഷങ്ങളും ദേവദാരുക്കളും വന്യമൃഗങ്ങളും കന്നുകാലികളും ഇഴജന്തുക്കളും പറവകളും ഭൂമിയിലെ രാജാക്കന്മാരും ജനതകളും പ്രഭുക്കന്മാരും ഭരണാധികാരികളും യുവാക്കളും കന്യകമാരും വൃദ്ധരും ശിശുക്കളും കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കട്ടെ. അവിടുത്തെ നാമം മാത്രമാണ് സമുന്നതം. അവിടുത്തെ മഹത്വം ഭൂമിയെയും ആകാശത്തെയുംകാൾ ഉന്നതമാണ്. അവിടുന്ന് തൻ്റെ ജനത്തിനു വേണ്ടി ഒരു കൊമ്പ് ഉയർത്തിയിരിക്കുന്നു. തന്നോട് ചേർന്ന് നിൽക്കുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ മഹത്വം തന്നെ. കർത്താവിനെ സ്തുതിക്കുവിൻ. അദ്ധ്യായം 149. വിജയഗീതം. കർത്താവിനെ സ്തുതിക്കുവിൻ. കർത്താവിന് പുതിയ കീർത്തനം ആലപിക്കുവിൻ. വിശുദ്ധരുടെ സമൂഹത്തിൽ അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. ഇസ്രായേൽ തൻ്റെ സൃഷ്ടാവിൽ സന്തോഷിക്കട്ടെ. സിയോൻ്റെ മക്കൾ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കട്ടെ. നൃത്തം ചെയ്തുകൊണ്ട് അവർ അവിടുത്തെ നാമത്തെ സ്തുതിക്കട്ടെ. തപ്പുകൊട്ടിയും കിന്നരം മീട്ടിയും അവർ അവിടുത്തെ സ്തുതിക്കട്ടെ. എന്തെന്നാൽ കർത്താവ് തൻ്റെ ജനത്തിൽ സംപ്രീതനായിരിക്കുന്നു. എളിയവരെ അവിടുന്ന് വിജയമണിയിക്കുന്നു. വിശ്വസ്ത ജനം ജയഘോഷം മുഴക്കട്ടെ. അവർ തങ്ങളുടെ കിടക്കകളിൽ ആനന്ദം കൊണ്ട് പാടട്ടെ. അവരുടെ കണ്ഠങ്ങളിൽ ദൈവത്തിൻ്റെ സ്തുതി ഉയരട്ടെ. അവർ ഇരുവായത്തലയുള്ള വാൾ കൈകളിലേന്തട്ടെ. രാജ്യങ്ങളോട് പ്രതികാരം ചെയ്യാനും ജനതകൾക്ക് ശിക്ഷ നൽകാനും തന്നെ. അവരുടെ രാജാക്കന്മാരെ ചങ്ങലകൾ കൊണ്ടും പ്രഭുക്കന്മാരെ ഇരുമ്പു വിലങ്ങുകൾ കൊണ്ടും ബന്ധിക്കട്ടെ. എഴുതപ്പെട്ടിരിക്കുന്ന വിധി അവരുടെ മേൽ നടത്തട്ടെ. അവിടുത്തെ വിശ്വസ്തർക്ക് ഇത് മഹത്വമാണ്. കർത്താവിനെ സ്തുതിക്കുവിൻ. അദ്ധ്യായം 150. സർവജീവജാലങ്ങളും കർത്താവിനെ സ്തുതിക്കട്ടെ. കർത്താവിനെ സ്തുതിക്കുവിൻ. ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. പ്രതാപപൂർണമായ ആകാശവിധാനത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. ശക്തമായ പ്രവൃത്തികളെ പ്രതി അവിടുത്തെ സ്തുതിക്കുവിൻ. അവിടുത്തെ മഹിമ അതിശയത്തിന് ചേർന്ന വിധം അവിടുത്തെ സ്തുതിക്കുവിൻ. കാഹളനാദത്തോടെ അവിടുത്തെ സ്തുതിക്കുവിൻ. വീണയും കിന്നരവും മീട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ. തപ്പുകൊട്ടിയും നൃത്തമാടിയും അവിടുത്തെ സ്തുതിക്കുവിൻ. തന്ത്രികളും കുഴലുകളും കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവിൻ. കൈത്താളം കൊട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ. ഉച്ചത്തിൽ മുഴങ്ങുന്ന കൈത്താളം കൊട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ. സർവജീവജാലങ്ങളും കർത്താവിനെ സ്തുതിക്കട്ടെ. കർത്താവിനെ സ്തുതിക്കുവിൻ.